അവടക്ക് നാല് മക്കളാണ് കേട്ടോ. അപ്പൊ അതില് ഉമ്മോട് സംസാരിക്കുന്നതാ കേട്ടോ. അപ്പൊ അത് കൂടെ ഒരു ഭാവനയും കൂടെ നോക്കാൻ ഞങ്ങള് തയ്യാറാണ്. ആൺകുട്ടി ആയാലും പെൺകുട്ടി ആയാലും ഒരു കുട്ടീനെ നോക്കാൻ ഞങ്ങള് തയ്യാറാണ്. അതിപ്പോ നമ്മളുടെ ഉള്ള സൗകര്യത്തില് നമുക്ക് പറ്റുന്നത് പോലെ നോക്കാൻ നമ്മള് തയ്യാറാണ്. അല്ല വാവേ, വയനാട്ടിൽ ഉരുൾപൊട്ടലിനു ശേഷം പല തരത്തിലുള്ള ആളുകളെ കാണാൻ കഴിഞ്ഞു. മലയാളി മനസ്സിൻ്റെ നന്മയും സ്നേഹവും ഉത്തരവാദിത്വവും ഒക്കെ ഏറെ ചർച്ച ചെയ്യപ്പെട്ട ദിവസങ്ങളായിരുന്നു കടന്നുപോയത്. വയനാട്ടിലെ ദുരിതം അനുഭവിക്കുന്നവർക്ക് വേണ്ടി ഓരോരോ ചെറിയ കാര്യങ്ങൾ പോലും ശ്രദ്ധിച്ചുകൊണ്ട് അത് ചെയ്യാൻ തയ്യാറാണെന്ന് അറിയിച്ചിട്ട് ഒരുപാട് പേര് മുന്നോട്ട് വന്നിരുന്നു. അമ്മ നഷ്ടപ്പെട്ട പാൽ കുടിക്കുന്ന കുഞ്ഞുങ്ങൾക്കൊക്കെ പാൽ കൊടുക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞ് ഒരമ്മ രംഗത്ത് വന്നിരുന്നു. ആരും ചിന്തിക്കാത്ത ഒരു കാര്യം തന്നെയായിരുന്നു അത്. അത്രയും ഡീപ്പായതും മൈന്യൂട്ടായതും ആവശ്യമായിട്ടുള്ള ഓരോരോ കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് അതൊക്കെ ചെയ്തു കൊടുക്കുവാൻ സന്നദ്ധത പ്രകടിപ്പിച്ച ധാരാളം പേര് മുന്നോട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ വയനാട്ടിലെ ദുരന്തത്തിന് ശേഷം മാതാപിതാക്കളെയും ഉറ്റവരെയും നഷ്ടപ്പെട്ട് കുഞ്ഞുങ്ങളെ ദത്തെടുക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞും ഒരുപാട് പേര് രംഗത്ത് വന്നു. വിവാഹത്തിന് ശേഷം കുഞ്ഞുങ്ങൾ ഇല്ലാത്തവർ ഉൾപ്പെടെ ഈ ആവശ്യം ഈ കാര്യം പറഞ്ഞിട്ട് മുന്നോട്ട് വന്ന ധാരാളം ആളുകളുണ്ട്. ഇതൊക്കെ അവരുടെ നല്ല മനസ്സുകൊണ്ട് പറഞ്ഞതാണ്. കുഞ്ഞുങ്ങളെ ദത്തെടുത്ത് വളർത്തുന്നത് ഒരു വലിയ കാര്യം തന്നെയാണ്. അതിനുള്ള മനസ്സ് ചുരുക്കം ചിലർക്കേ ഉണ്ടാവുകയുള്ളൂ. മാത്രവുമല്ല ഈ അടുത്തിടെ ഇറ്റ്സ് മീ രംന എന്ന് പറഞ്ഞ് ഒരു ഫാമിലി വ്ളോഗർ കുഞ്ഞിനെ ദത്തെടുക്കാനായിട്ട് തയ്യാറാണെന്ന് പറഞ്ഞിട്ട് രംഗത്ത് വന്നിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട വീഡിയോ ഒക്കെ അവരുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോക്ക് താഴെ കുറെ കമൻസൊക്കെ വന്നിരുന്നു. അപ്പോൾ നമ്മൾക്ക് ആദ്യം ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം. ഇപ്പൊ നമ്മൾ ഇന്നലെ ബ്ലഡ് കൊടുക്കുന്നതിനെ പറ്റിയിട്ട് വീഡിയോ ഇട്ടിരുന്നു. എന്റെ എ ബി നെഗറ്റീവ് ആണ്, എ ബി നെഗറ്റീവ് താത്താന്റെ ബി നെഗറ്റീവ് ആണ് കേട്ടോ. അപ്പൊ നമുക്ക് ബ്ലഡ് ചിലപ്പോൾ ഈ ഒരു ദുരന്തത്തിൽ പെട്ട് ആരെങ്കിലും ചികിത്സയിലിരിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് ബ്ലഡ് കൊടുക്കാൻ വേണ്ടിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞങ്ങൾക്ക് സമ്മതമാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഒരു ഓപ്ഷൻ വന്നാൽ നമുക്ക് തയ്യാറാണ്. അതുപോലെ തന്നെ ഒരുപാട് കുഞ്ഞുങ്ങൾക്ക് അച്ഛനെയും അമ്മനെയും സഹോദരങ്ങളൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടല്ലോ ഒരുപാട് ആളുകൾക്ക്. അപ്പൊ നമുക്ക് ആ വേദന മനസ്സിലാവുന്നുണ്ട്. അപ്പൊ ദാ എനിക്ക് നാല് മക്കളാണ്, നമ്മുടെ കുഞ്ഞു വാവ അടക്കം നാല് മക്കളാണ് കേട്ടോ. അപ്പൊ അതില് ഉമ്മോട് സംസാരിക്കുന്നതാ കേട്ടോ. അപ്പൊ അത് കൂടെ ഒരു ഭാവനയും കൂടെ നോക്കാൻ ഞങ്ങള് തയ്യാറാണ്. ആൺകുട്ടി ആയാലും പെൺകുട്ടി ആയാലും ഒരു കുട്ടീനെ നോക്കാൻ ഞങ്ങള് തയ്യാറാണ്. അതിപ്പോ നമ്മളുടെ ഉള്ള സൗകര്യത്തില് നമുക്ക് പറ്റുന്നത് പോലെ നോക്കാൻ നമ്മള് തയ്യാറാണ്. അല്ല വാവേ, അവക്ക് ചമ്മതല്ലേ? അപ്പൊ ഞാൻ അതിന് മുന്നേ ഇങ്ങനെ ഭാവനയോട് ഇങ്ങനെ ഇങ്ങനൊരു വാവ ഇങ്ങനൊരു വാവ എന്ന് പറയുമ്പോൾ വാവ ഭയങ്കര തല്ലൂടല്ലായിരുന്നു കേട്ടോ, അവൾക്ക് താല്പര്യമേ ഇല്ല കേട്ടോ അങ്ങനത്തെ കാര്യമൊന്നും. പക്ഷെ ഇപ്പൊ ഈ ഒരു ദുരന്തം അറിഞ്ഞു. ഇപ്പൊ വാവ എന്നെ പറഞ്ഞു വെച്ചായിരുന്നു ഒരു കുഞ്ഞു വാവനെ എടുത്തോ എന്നൊക്കെ പറഞ്ഞപ്പോ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ. അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം കുട്ടികളുടെ ആ ഒരു മനസ്സും അവരുടെ ആ ഒരു ഇതും നമ്മൾ മനസ്സിലാക്കണല്ലോ. അപ്പൊ നമ്മളെ കേരളത്തിൽ എന്ന് പറയുമ്പോൾ ഈ ഒരു പ്രശ്നങ്ങൾ ഉണ്ടായി. അപ്പൊ എല്ലാവരും ഒത്തൊരുമിച്ച് എല്ലാവരും സപ്പോർട്ട് ചെയ്ത് എല്ലാവരും ഇതാക്കിയല്ലേ, അതാണ് നമ്മുടെ കേരളം. ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ എല്ലാവരും ഒത്തു ചേർന്ന് സഹകരിച്ച് മുന്നോട്ട് പോകുമ്പോൾ അതാണ് വേണ്ടത് കേട്ടോ. അപ്പൊ ഇവൻ എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു ഇതുപോലെയുള്ള അവരുടെ വീടുകൾ ഇല്ല എന്നാലും വെള്ളം കയറി നശിച്ചെടുക്കുന്ന വീടുകൾ പോയിട്ട് അവരെ സഹകരിച്ച് അവരെ സപ്പോർട്ട് ചെയ്ത് വൃത്തിയാക്കുന്ന വീട് വെച്ചു കൊടുക്കാനുള്ള ഭാഗം നമുക്ക് ഇല്ലല്ലോ. അപ്പൊ മാക്സിമം അവരുടെ കൂടെ നിന്ന് കാര്യങ്ങൾ ചെയ്യണം എന്നൊക്കെ എനിക്ക് ഭയങ്കര താല്പര്യമുള്ള ആളാണ്. പക്ഷെ നമുക്ക് കുറെ പരിമിതികൾ ഉണ്ടല്ലോ, അതുകൊണ്ട് മാത്രമാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പിന്നെ വിചാരിച്ചത് ബ്ലഡിന്റെ അതാവുമ്പോ ഞങ്ങളത് റയർ ഗ്രൂപ്പാണ്, കിട്ടാത്ത ഗ്രൂപ്പാണ്. അപ്പൊ അങ്ങനെ ഒരു സഹായമെങ്കിലും ചെയ്യാന്ന് കരുതിയിട്ടാണ് അങ്ങനെ ഒരു വീഡിയോ ഇട്ടത്. ഈ ഒരു വീഡിയോയിലും പറയുന്നത് വെറുതെ റീച്ചിന് വേണ്ടിയിട്ട് ഒന്നുമല്ല, എനിക്ക് നാല് മക്കളെ പഠിച്ചു തന്നിട്ടുണ്ട്. ഒരു കുഞ്ഞ് അബോർഷനായിട്ട് പോയിട്ടുള്ള നാല് മാസം ആവുമ്പോൾ അപ്പോൾ ആ ഒരു വേദന ഇന്നും അറിയാം. ആ ഒരു പോയ വേദന ഇന്നും അറിയുന്നത് കൊണ്ട് തന്നെ എപ്പോഴും തീരാ ഒരു വേദന മനസ്സിൽ എത്ര ആക്കിയാലും ഒരു വേദന ഉണ്ടത്. അപ്പോൾ നമ്മളെന്താ ആ ഒരു എന്താ പറയുക, നമ്മളെ നാല് മക്കളെ കൂടെ ഒരു കുട്ടിയും കൂടെ നോക്കാം, നമുക്ക് ഒരു പ്രശ്നമില്ല. നമ്മൾ മക്കൾ കഴിക്കുന്നത് പോലെ നമ്മൾ കഴിക്കുന്നത് പോലെ നമ്മളെന്താണോ നമ്മളെ മക്കൾക്ക് ചെയ്യുന്നത് പോലെ അതുപോലെ ചെയ്തു കൊടുക്കാൻ ഒരു പ്രശ്നവുമില്ല. അല്ലെ എന്താ ഒരു പ്രശ്നവുമില്ല, സന്തോഷമേ ഉള്ളൂ. അപ്പം അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു നിയമങ്ങളുണ്ടല്ലോ അതിനൊക്കെ പറ്റുമെങ്കിൽ നമ്മളും ഏറ്റെടുക്കാൻ തയ്യാറാണ്. അപ്പം അത് പറയാൻ വേണ്ടിയിട്ടാണ് എന്നത് ഈ ഒരു വീഡിയോ. അപ്പോൾ വീഡിയോ കണ്ടല്ലോ അല്ലേ. രമണയ്ക്കാണെങ്കിൽ നാല് കുഞ്ഞുങ്ങളുണ്ട്. അപ്പോൾ ഒരു കുഞ്ഞിനെ കൂടെ ദത്തെടുക്കാം എന്നാണ് രമണ പറയുന്നത്. വെറുതെ ഒരു റീച്ചിന് വേണ്ടിയിട്ടല്ല ഇത് പറയുന്നതെന്നും സത്യസന്ധമായിട്ട് തന്നെ ഇത് ചെയ്യാനായിട്ട് ആഗ്രഹമുണ്ടെന്നുമാണ് രമണ പറയുന്നത്. അപ്പോൾ ഓരോ മനുഷ്യരും ഓരോരോ രീതിയിൽ സഹായിക്കുന്നു. കുഞ്ഞുങ്ങളെ ദത്തെടുക്കുന്നത് മാത്രമല്ല, ആവശ്യമെങ്കിൽ
ബ്ലഡ് തരാനും തയ്യാറാണെന്ന് അവർ പറയുന്നുണ്ട്. അവരുടേത് വന്നിട്ട് വളരെ റെയറായിട്ടുള്ളൊരു ബ്ലഡ് ഗ്രൂപ്പാണ്, കണ്ടിട്ട് ജെനുവിനായിട്ട് പറഞ്ഞതുപോലെ തന്നെയാണ് തോന്നുന്നത്. ആ വീഡിയോയ്ക്ക് താഴെ വന്ന കമൻസും ശ്രദ്ധിച്ചു. അപ്പോൾ അത് ആരാ ആ സ്ക്രീൻഷോട്ട് ഞാനിവിടെ ഷെയർ ചെയ്യാം, അതൊന്ന് വായിച്ചു നോക്കുക. അപ്പോൾ ആരാരുമില്ലാത്ത കുഞ്ഞുങ്ങൾക്ക് താങ്ങും തണലുമാകുവാൻ മുന്നോട്ട് വരുന്നവർക്ക് വന്നിട്ട് അവരെയൊക്കെ വളരെയധികം അധിക്ഷേപിക്കുന്ന രീതിയിലുള്ള കമൻസൊക്കെയാണ് പലരും ഇടുന്നത്. എത്രയോ പേരെ കുഞ്ഞുങ്ങളെ ദത്തെടുത്തിട്ട് വളർത്താൻ സന്മനസ്സ് കാണിക്കുന്ന ഇക്കാലത്ത് ഇങ്ങനെയും കുറേ കൂട്ടർ ചിന്തിക്കുന്നുണ്ടെന്നുള്ളത് വളരെ ആശ്ചര്യം തന്നെയാണ്. എന്തോ ഒരു കോൺട്രാഡിക്ഷനാണെന്ന് പറയാതിരിക്കാനായിട്ട് വയ്യ. വേറൊരു കുഞ്ഞിനെ സ്വന്തം കുഞ്ഞായിട്ട് കണ്ട് വളർത്താൻ സാധിക്കുന്നത് വളരെ അധികം നന്മയുള്ളൊരു കാര്യമാണ്. നല്ല മനസ്സും മനുഷ്യത്വമുള്ളവർക്കും മാത്രമേ ഇതിന് സാധിക്കുകയുള്ളൂ. വേറൊരു കമൻ്റ് കൂടെ ഞാനിവിടെ സ്ക്രീൻഷോട്ടിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ പറയുന്ന കമൻറ്റിൽ ചില കാര്യങ്ങൾ പറയുന്നത് ആലോചിച്ച് ചെയ്യേണ്ടതുണ്ട്. പക്ഷേ അതൊക്കെ ഓരോരുത്തരുടെയും മനസ്ഥിതിയെ പൊറത്തായിരിക്കും. ഇക്കാലത്ത് അഡോപ്ഷന് കുട്ടികളെ കിട്ടാൻ തന്നെ വളരെയധികം വർഷങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടിയിരിക്കുന്നു എന്നുള്ള അറിവാണ്. അതും ലീഗലായിട്ടുള്ള അഡോപ്ഷന് വേണ്ടിയിട്ട് തന്നെ ഒരു 3 വർഷത്തോളമെങ്കിലും വെയിറ്റ് ചെയ്ത് ഇപ്പോൾ ഇവിടെ എനിക്ക് വളരെ അടുത്തറിയാവുന്ന ഒരുവർ അവർക്ക് വന്നിട്ട് അവർക്ക് സ്വന്തമായിട്ട് തന്നെ 2 കുഞ്ഞുങ്ങളുണ്ടെങ്കിലും ആ കുഞ്ഞുങ്ങൾ സെറിബ്രൽ പാൽസി എന്ന് പറഞ്ഞൊരു റെയറായിട്ടുള്ള ഒരു ഇതിന് രോഗത്തിന് അടിമപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് എപ്പോഴും കിടന്ന കിടപ്പാണ്. അപ്പോൾ അവർക്ക് ഇനിയും വേറെ കുഞ്ഞുങ്ങളുണ്ടായാൽ ഇതുപോലെയുള്ള അതേ പ്രശ്നം വരുമെന്ന് പേടിച്ചിട്ട് അവർ അടുത്തിടെ വന്നിട്ട് ഒരു പെൺകുഞ്ഞിനെ ദത്തെടുത്തിരുന്നു. അപ്പോൾ അത് ദത്തെടുത്ത കുഞ്ഞായിട്ട് തന്നെ അവർ അതിനെ അറിയിച്ചിട്ടാണ് സ്വന്തം കുഞ്ഞിനെ പോലെ തന്നെയാണ് നോക്കുന്നത്. അപ്പം അങ്ങനത്തെ സാഹചര്യങ്ങളൊക്കെ ദത്തെടുക്കേണ്ട സ്ഥിതി വരുന്ന ഒരുപാട് മാതാപിതാക്കളുണ്ട്. അപ്പോൾ കുട്ടികളില്ലാത്തവരും അധികവും ദത്തെടുക്കുന്നതായിട്ടാണ് കാണുന്നത്. ഭാവിയിൽ സ്വന്തം കുഞ്ഞുങ്ങളും ദത്തെടുക്കുന്ന കുഞ്ഞുങ്ങളും തമ്മിൽ ഒരു ഡിസ്ക്രിമിനേഷനും ഇല്ലാതെ വളർത്തുന്നത് ചിലവർക്കൊരു ബുദ്ധിമുട്ടായിട്ടും കാണാറുണ്ട്. കാരണം സ്വന്തം കുഞ്ഞുങ്ങളുള്ളവർക്ക് അതേ ലീഗലി എല്ലാ റൈറ്റ്സും ഈ അഡോപ്റ്റ് ചെയ്യുന്ന കുഞ്ഞുങ്ങൾക്കും കൊടുക്കണം എന്നാണ് ആ നിയമം പറയുന്നത്. അപ്പോൾ അറിയാതെ തന്നെ ചിലപ്പോൾ സ്വന്തം കുഞ്ഞിനോട് കൂടുതൽ സ്നേഹം സ്വാഭാവികമായിട്ട് തോന്നാനും സാധ്യതയുണ്ട്. പിന്നെ കുഞ്ഞുങ്ങൾ വളർന്നു വരുമ്പോഴേക്കും സാധാരണ നോർമലായിട്ടുള്ള കുഞ്ഞുങ്ങളൊക്കെ ആണെങ്കിൽ സ്വന്തം കുഞ്ഞുങ്ങളും ഈ അഡോപ്റ്റ് ചെയ്ത കുഞ്ഞുങ്ങളും തമ്മിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയും ഉണ്ട്. ഇപ്പോൾ പലർക്കും കുഞ്ഞുങ്ങൾ ഇല്ലാത്ത സമയം ദത്തെടുക്കുകയും ദത്തെടുത്തതിന് ശേഷം സ്വന്തം കുഞ്ഞുങ്ങൾ ഉണ്ടാകുമ്പോഴേക്കും ഈ ദത്തെടുക്കുന്ന കുഞ്ഞുങ്ങളെ നോക്കാത്ത സാഹചര്യവും ധാരാളം സംഭവങ്ങളും അങ്ങനെയും കേൾക്കുന്നുണ്ട്. അപ്പോൾ വളരെ വ്യത്യസ്തമായിട്ടുള്ള ചുറ്റുപാടിൽ നിന്നും വരുന്ന കുഞ്ഞുങ്ങളൊക്കെ സാധാരണ ദത്തെടുക്കേണ്ടി വരുമ്പോഴേക്കും അങ്ങനെയും ഒരുപാട് പ്രശ്നങ്ങളും അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ പ്രോബ്ലംസും ഒക്കെ ഉണ്ടാകാറുണ്ട്. സ്വന്തം കുഞ്ഞിനോട് തോന്നുന്ന ഒരു ഇൻവിസിബിൾ ബോണ്ട് ചിലപ്പോൾ ചിലവർക്ക് ദത്തെടുക്കുന്ന കുഞ്ഞുങ്ങളോട് തോന്നണമെന്നില്ല. എങ്കിലും നമ്മുടെ നാട്ടിലിപ്പോൾ ധാരാളം പേര് നല്ല സമൂഹത്തിൽ നല്ല നിലയിലുള്ള ഒരുപാട് പേര് കുഞ്ഞുങ്ങളില്ലാത്തവരൊക്കെ ഈ ദത്തെടുക്കുന്ന ഒരു കാര്യം വളരെ സാധാരണയായിട്ടുണ്ട്. പക്ഷേ നമ്മുടെ നാട്ടിൽ ഈ കുഞ്ഞുങ്ങളെ ദത്തെടുക്കുന്നത് അങ്ങനെ എളുപ്പമുള്ളൊരു കാര്യമല്ല. അതിന് ധാരാളം ലീഗൽ ഫോർമാലിറ്റീസും പ്രൊസീജിയേഴ്സും ഒക്കെ ഉണ്ട്. അതിൻ്റെ പ്രോസസ്സിങ്ങിന് തന്നെ ഒരുപാട് കാലതാമസം ഉണ്ടാകുന്നു. അപ്പം ഇത്രയും ഒരുപാട് പ്രൊസീജിയേഴ്സ് കഴിഞ്ഞിട്ടാണ് സാധാരണ കുഞ്ഞുങ്ങളെ ദത്തെടുക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പം അതിൻ്റെ പ്രൊസീജിയേഴ്സിനെ പറ്റിയിട്ടുള്ളൊരു വീഡിയോ നമ്മൾക്കൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇന്ന് ഇങ്ങനൊരു വീഡിയോ വന്നു വെച്ചാൽ, ഇപ്പൊ നമ്മൾ ഇന്നലെ ബ്ലഡ് കൊടുക്കുന്നതിനെ പറ്റിട്ട് വീഡിയോ ഇട്ടിരുന്നു. എന്റെ എ ബി നെഗറ്റീവ് ആണ്, എ ബി നെഗറ്റീവ്, താത്താന്റെ ബി നെഗറ്റീവ് ആണ് കേട്ടോ. അപ്പൊ നമുക്ക് ബ്ലഡ് ചിലപ്പോ ഈ ഒരു ദുരന്തത്തിൽ പെട്ട ആരെങ്കിലും ചികിത്സയിൽ ഇരിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് ബ്ലഡ് കൊടുക്കാൻ വേണ്ടിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞങ്ങൾക്ക് സമ്മതമാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു ഓപ്ഷൻ വന്നാൽ നമുക്ക് തയ്യാറാണ്. അതുപോലെ തന്നെ ഒരുപാട് കുഞ്ഞുങ്ങൾക്ക് അച്ഛനെയും അമ്മയും സഹോദരങ്ങളൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടല്ലോ ഒരുപാട് ആളുകൾക്ക്. അപ്പൊ നമുക്ക് ആ വേദന മനസ്സിലാവുന്നുണ്ട്. അപ്പൊ ദാ എനിക്ക് 4 മക്കളാണ്, നമ്മുടെ കുഞ്ഞു മാവ് അടക്കം 4 മക്കളാണ് കേട്ടോ. അപ്പൊ അതില് ഉമ്മോട് സംസാരിക്കുന്നത് കേട്ടോ. അപ്പൊ അത് കൂടെ ഒരു ഭാവനയും കൂടെ നോക്കാൻ ഞങ്ങൾ തയ്യാറാണ്. ആൺകുട്ടി ആയാലും പെൺകുട്ടി ആയാലും ഒരു കുട്ടീനെ നോക്കാൻ ഞങ്ങൾ തയ്യാറാണ്. അതിപ്പോ നമ്മളുടെ ഉള്ള സൗകര്യത്തിൽ നമുക്ക് പറ്റുന്നത് പോലെ നോക്കാൻ നമ്മൾ തയ്യാറാണ്. അല്ല വാവേ, അവക്ക് ചമ്മതല്ലേ? അപ്പൊ ഞാൻ അതിന് മുന്നേ ഇങ്ങനെ ഭാവനയോട് ഇങ്ങനെ ഇങ്ങനൊരു ഭാവെന്ന് പറയും. ബാവ ഭയങ്കര തല്ലൂടല്ലായിരുന്നു കേട്ടോ, അവൾക്ക് താല്പര്യമേ ഇല്ല കേട്ടോ അങ്ങനത്തെ കാര്യമൊന്നും. പക്ഷെ ഇപ്പൊ ഈ ഒരു ദുരന്തം ഇറങ്ങിയപ്പോ വാവ എന്നെ പറഞ്ഞു വെച്ചായിരുന്നു ഒരു കുഞ്ഞു വാവനെ എടുത്തോന്നൊക്കെ പറഞ്ഞപ്പോ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ.
അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷം, അങ്ങനെ കുട്ടികളുടെ ആ ഒരു മനസ്സും അവരുടെ ആ ഒരു ഇത് നമ്മൾ മനസ്സിലാക്കണല്ലോ. അപ്പൊ നമ്മളെ കേരളത്തിൽ എന്ന് പറയുമ്പോൾ തീരെ പ്രശ്നങ്ങൾ ഉണ്ടായി, അപ്പൊ എല്ലാവരും ഒത്തൊരുമിച്ച് എല്ലാവരും സപ്പോർട്ട് ചെയ്ത് എല്ലാവരും ഇതാക്കിയല്ലേ, അതാണ് നമ്മുടെ കേരളം. ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ എല്ലാവരും ഒത്തു ചേർന്ന് സഹകരിച്ച് മുന്നോട്ട് പോകുമ്പോൾ അതാണ് വേണ്ടത് കേട്ടോ. അപ്പൊ ഇവൻ എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു ഇതുപോലെയുള്ള അവരുടെ വീടുകൾ, വീടുകളില്ല എന്നാലും വെള്ളം കയറി നശിച്ചെടുക്കുന്ന വീടുകൾ പോയിട്ട് അവരെ സഹകരിച്ച് അവരെ സപ്പോർട്ട് ചെയ്ത് വൃത്തിയാക്കണം, വീട് വെച്ച് കൊടുക്കാനുള്ള ഭാഗം നമുക്ക് ഇല്ലല്ലോ. അപ്പൊ മാക്സിമം അവരുടെ കൂടെ നിന്ന് കാര്യങ്ങൾ ചെയ്യണം എന്നൊക്കെ എനിക്ക് ഭയങ്കര താല്പര്യമുള്ള ആളാണ്. പക്ഷെ നമുക്ക് കുറെ പരിമിതികൾ ഉണ്ടല്ലോ, അതുകൊണ്ട് മാത്രമാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പിന്നെ വിചാരിച്ചത് ബ്ലഡിന്റെ അതാവുമ്പോ ഞങ്ങളത് റയർ ഗ്രൂപ്പാണ്, കിട്ടാത്ത ഗ്രൂപ്പാണ്. അപ്പൊ അങ്ങനെ ഒരു സഹായമെങ്കിലും ചെയ്യാന്ന് കരുതിയിട്ടാണ് അങ്ങനെ ഒരു വീഡിയോ ഇട്ടത്. അപ്പൊ ഈ ഒരു വീഡിയോയിലും പറയുന്നത് വെറുതെ റീച്ചിന് വേണ്ടിട്ട് ഒന്നുമല്ല, എനിക്ക് 4 മക്കളെ പഠിച്ചു തന്നിട്ടുണ്ട്. ഒരു കുഞ്ഞ് അബോർഷനായിട്ട് പോയിട്ടുണ്ട് 4 മാസം ആവുമ്പോ. അപ്പോ ആ ഒരു വേദന ഇന്നും അറിയാം, ആ ഒരു പോയ വേദന ഇന്നും അറിയുന്നത് കൊണ്ട് തന്നെ എപ്പോഴും തീരാ ഒരു വേദന മനസ്സിൽ എത്ര ആക്കിയാലും ഒരു വേദന ഉണ്ടത്. അപ്പൊ നമ്മൾ എന്താ ആ ഒരു എന്താ പറയാ, നമ്മളെ 4 മക്കളെ കൂടെ ഒരു കുട്ടിയും കൂടെ നോക്കാം, നമുക്ക് ഒരു പ്രശ്നമില്ല. നമ്മൾ മക്കൾ കഴിക്കുന്നത് പോലെ, നമ്മൾ കഴിക്കുന്നത് പോലെ, നമ്മൾ എന്താണോ നമ്മളെ മക്കൾക്ക് ചെയ്യുന്നത് പോലെ അതുപോലെ ചെയ്തു കൊടുക്കാൻ ഒരു പ്രശ്നവുമില്ല. അല്ല എന്താ ഒരു പ്രശ്നവുമില്ല, സന്തോഷമേ ഉള്ളൂ. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു നിയമങ്ങൾ ഉണ്ടല്ലോ, അതിനൊക്കെ പറ്റിയെങ്കിൽ നമ്മളും ഏറ്റെടുക്കാൻ തയ്യാറാണ്. അപ്പൊ അത് പറയാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഞാൻ വന്നിട്ട്. വയനാട്ടിലെ ദുരന്തത്തിൽ അനാഥരായ കുഞ്ഞുങ്ങളെ ദത്തെടുക്കാൻ നിരവധി പേർ മുന്നോട്ട് വരുന്നുണ്ട്. ദത്തെടുക്കൽ നടപടിക്രമങ്ങൾ എങ്ങനെയാണെന്ന് പരിശോധിക്കാം. ദത്തെടുക്കാൻ ആഗ്രഹിക്കുന്നവർ ആദ്യം ചെയ്യേണ്ടത് സെൻട്രൽ അഡോപ്ഷൻ റിസോഴ്സ് അതോറിറ്റി അഥവാ കാരയുടെ വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്യണം. ഈ സൈറ്റിൽ കയറിയാൽ സംസ്ഥാനം തിരിച്ച്, ജില്ല തിരിച്ച് അഡോപ്ഷൻ ഏജൻസികളുണ്ട്. കേരളത്തിൽ 14 അഡോപ്ഷൻ ഏജൻസികളുണ്ട്. തിരുവനന്തപുരത്തുള്ള ദമ്പതികളാണെങ്കിൽ കാരയിൽ രജിസ്റ്റർ ചെയ്യുമ്പോൾ തിരുവനന്തപുരത്തെ സ്പെഷ്യലൈസ്ഡ് അഡോപ്ഷൻ ഏജൻസി സെലക്ട് ചെയ്യണം. ജില്ലാ ശിശു സംരക്ഷണ ഓഫീസും അംഗീകൃത ദത്തെടുക്കൽ കേന്ദ്രവും രജിസ്റ്റർ ചെയ്തവരുടെ ഹോം സ്റ്റഡി നടത്തും. ദത്തെടുക്കാൻ ആഗ്രഹിക്കുന്നവർ ശാരീരിക, മാനസിക, വൈകാരിക സ്ഥിരതയുള്ളവരാകണം. സാമ്പത്തികമായി കഴിവ് വേണം. ജീവന് ഭീഷണിയാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ പാടില്ല. ദമ്പതികളുടെ കാര്യത്തിൽ ഇരുവരുടെയും സമ്മതം വേണം. ഇനി അച്ഛന്റെയും അമ്മയുടെയും വയസ്സ് കൂട്ടുമ്പോൾ അത് 85 വയസ്സിൽ താഴെയാണെങ്കിൽ അവർക്ക് 2 വയസ്സ് വരെ പ്രായമുള്ള കുഞ്ഞുങ്ങളെ ദത്തെടുക്കാം. അച്ഛന്റെയും അമ്മയുടെയും പ്രായം കൂട്ടുമ്പോൾ 85-നും 90-നും ഇടയ്ക്കാണെങ്കിൽ 2 മുതൽ 4 വയസ്സ് വരെയുള്ള കുട്ടികളെ ദത്തെടുക്കാം. 90-നും 100-നും ഇടയ്ക്കാണെങ്കിൽ 4 വയസ്സ് മുതൽ 8 വയസ്സ് വരെയുള്ള കുട്ടികളെയും, 100-നും 110-നും ഇടയ്ക്കാണെങ്കിൽ 8 മുതൽ 18 വയസ്സ് വരെയുള്ള കുട്ടികളെയും ദത്തെടുക്കാം. 5 വയസ്സിന് മുകളിലുള്ള കുട്ടികളാണെങ്കിൽ അവരുടെ താല്പര്യം കൂടി പരിഗണിക്കണം. സിംഗിൾ പേരന്റ് അതായത് ഒരു സ്ത്രീക്ക് മാത്രമാണെങ്കിൽ ഏത് ജെൻഡറിലുള്ള കുട്ടികളെയും ദത്തെടുക്കാം. പുരുഷനാണെങ്കിൽ ആൺകുട്ടിയെ മാത്രമേ എടുക്കാൻ പറ്റൂ. 25 വയസ്സ് പൂർത്തിയായ സ്ത്രീക്ക് പുരുഷനോ ദത്തെടുക്കാം. കുട്ടിയും രക്ഷിതാവും തമ്മിലുള്ള പ്രായവ്യത്യാസം 25 വയസ്സായിരിക്കണം. 55 വയസ്സിന് മുകളിലുള്ളവർക്ക് ദത്തെടുക്കാൻ പറ്റില്ല. രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞ് 3 വർഷം ഇപ്പോൾ വെയിറ്റിംഗ് പീരീഡ് ഉണ്ട്. കേരളത്തിൽ ദത്തെടുക്കുന്നവരുടെ വാർഷിക വരുമാനം 2.5 ലക്ഷത്തിൽ കുറയരുത്. ഓരോ സംസ്ഥാനത്തെയും പരിധി വ്യത്യസ്തമാണ്. ഇനി വയനാട്ടിലേക്ക് വന്നാൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ പ്രായോഗിക തടസ്സങ്ങളുണ്ട്. ഇപ്പോൾ ക്യാമ്പുകളിലും ആശുപത്രികളിലുമുള്ള കുട്ടികൾ പൂർണ്ണമായും അനാഥരാണോ, അവർക്ക് എവിടെയെങ്കിലും ബന്ധുക്കളുണ്ടോ എന്നതെല്ലാം പരിശോധിച്ച് കണ്ടെത്തിയതിനു ശേഷമായിരിക്കും പുനരധിവാസം സാധ്യമാകും. എന്നിട്ടേ ദത്തെടുക്കൽ നടപടികളിലേക്ക് കടക്കാൻ കഴിയൂ. സാധാരണഗതിയിൽ ദത്തെടുക്കൽ നടപടികൾ മേൽപ്പറഞ്ഞതുപോലെയാണ്. ഇനി വയനാടിന്റെ സ്ഥിതിവിശേഷം പ്രത്യേക കേസായി പരിഗണിക്കുമോ എന്നതിൽ ഇതുവരെ. അപ്പോൾ കുഞ്ഞുങ്ങളെ ദത്തെടുക്കാനുള്ള നിയമപരമായിട്ടുള്ള വശങ്ങളും ലീഗൽ കാര്യങ്ങളൊക്കെ ഇപ്പോഴത്തെ വീഡിയോയിൽ ഷെയർ ചെയ്ത് നിങ്ങൾ കണ്ടു കാണും. അപ്പോൾ അത് കുഞ്ഞുങ്ങളുടെ സുരക്ഷയെ കരുതിയിട്ട് അങ്ങനെ ചെയ്യാതെ ദത്ത് കൊടുക്കുന്നതും നിർവാഹമില്ല. അപ്പോൾ അത് നല്ലൊരു കാര്യം തന്നെയാണ്. പിന്നെ ഭാവിയിലൊരു ബുദ്ധിമുട്ടില്ലാതെ കഴിക്കാം എന്നുള്ളതിൻ്റെ കരുതലിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത്. വയനാട്ടിലെ പ്രശ്നങ്ങളെ കുറിച്ചിട്ടാണ് നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ട് വന്നത്. അവിടുത്തെ കുഞ്ഞുങ്ങളെ ദത്തെടുക്കാനായിട്ട് പലരും ഈ സന്നദ്ധത പ്രകടിപ്പിച്ചു കൊണ്ട് വന്ന കാര്യങ്ങളെ കുറിച്ചിട്ടാണ് നമ്മൾ ഈ വീഡിയോയിൽ സംസാരിച്ചു കൊണ്ടിരുന്നത്. പക്ഷേ നമ്മുടെ മന്ത്രി വീണ ജോർജ് തന്നെ പറഞ്ഞിരിക്കുന്നത് വയനാട്ടിലെ കുഞ്ഞുങ്ങൾ പൊതുവെ ഉറ്റവരുടെയും ഉടവരുടെയും കൂടെ സ്വന്തക്കാരുടെയൊക്കെ കൂടെയാണ്. അപ്പോൾ അതുകൊണ്ട് ദത്ത് നൽകേണ്ട സാഹചര്യം അവർക്ക് ഇല്ല എന്നുള്ളതാണ് അറിയാനായിട്ട് കഴിയുന്നത്. അപ്പോൾ തൽക്കാലമായിട്ട് പ്രശ്നങ്ങളൊന്നും ഇല്ല, അതിൻ്റെ ടെൻഷനും വേണ്ട. അപ്പോൾ എപ്പോഴും ഈ അഡോപ്ഷൻ്റെ ഒക്കെ ലീഗൽ സൈഡും അതുപോലെ തന്നെ സൈക്കോളജിക്കൽ സൈഡും വളർന്നു വരുന്ന കുഞ്ഞിന് ഈ പേരൻസുമായിട്ടും ദത്തെടുക്കുന്നവരുമായിട്ടും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യുന്നതിൻ്റെ ആ ഒരു കാര്യങ്ങളും പിന്നെ അതുപോലുള്ള പല മാനസികമായിട്ടും ലീഗലായിട്ടുള്ള കാര്യങ്ങളും ഒക്കെ പിന്നെ ചിലർ അത് അവർക്കതൊരു പ്രശ്നമല്ലാത്ത ഒരുപാട് പേരുണ്ട്. അപ്പം
അവരൊക്കെ ലീഗലി അഡോപ്റ്റ് ചെയ്തിട്ട് നല്ല രീതിയിൽ തന്നെയാണ് ആ കുഞ്ഞുങ്ങളെ വളർത്തിയിട്ട് മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. അങ്ങനെയും ധാരാളം ആളുകളുണ്ട്. അപ്പോൾ ഈ മുമ്പ് പറഞ്ഞതുപോലെ അതൊക്കെ ഓരോരുത്തരുടെ മനുഷ്യത്വവും മനസ്സിൻ്റെ നന്മയും വേറെ പല കാര്യങ്ങളും അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇങ്ങനെയൊരു വീഡിയോ കണ്ടപ്പോൾ ഇതിനെക്കുറിച്ചിട്ട് ധാരാളം പേരിങ്ങനെ ഈ ദത്തെടുക്കുന്ന കാര്യങ്ങളൊക്കെ കണ്ടിട്ടുള്ളത് കൊണ്ടും അറിയാവുന്നത് കൊണ്ടും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി. ഇതുപോലെയുള്ള പ്രധാനപ്പെട്ട ടോപ്പിക്സുമായിട്ട് ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം.